നമസ്കാരം. ഇപ്പോൾ മത്സരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് ആലപ്പുഴയിലേക്ക് ചെല്ലണം. ആലപ്പുഴയിലെ പുന്നമടക്കായിലെ ആർപ്പോ വിളിയുണ്ടല്ലോ, അതേ തരത്തിലുള്ള ആർപ്പോ വിളിയാണിപ്പോൾ മണ്ഡലത്തിൽ ഉടനീളം കാണുന്നതും കേൾക്കുന്നതും. ജനകീയ ഉത്സവത്തിലേക്കുള്ള കെ സി വേണുഗോപാലിൻ്റെ മാസ് എൻട്രിയിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച പോരാട്ടമാണ് ഇത്തവണ ആലപ്പുഴയിൽ നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ സുനാമിയിലും തിരയെടുക്കാതെ നിന്ന ഇടതിൻ്റെ ഏക സീറ്റാണ് ആലപ്പുഴയിലേത്. അതിനാൽ ആലപ്പുഴ കൈവിടാതെ കാക്കുക എന്നത് ഇടതിന് അഭിമാന പോരാട്ടം. അതേസമയം സീറ്റ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിൻ്റെ ദേശീയ മുഖങ്ങളിലൊന്നായ കെ സി വേണുഗോപാലിനെ രംഗത്തിറക്കി യു ഡി എഫും തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കി ബി ജെ പിയും അംഗം കടുപ്പിച്ചിരിക്കുകയാണ്. സാമുദായിക വോട്ടുകളടക്കം നിർണായകമായ ആലപ്പുഴയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ വേണുഗോപാലിനെ തളയ്ക്കാൻ ഇത്തവണയെങ്കിലും കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് എതിരാളികൾ. ത്രികോണ മത്സരമാണ് ആലപ്പുഴയിലെങ്കിലും വേണുഗോപാലിൻ്റെ തേരോട്ടത്തിന് ദേശീയ ശ്രദ്ധ കൂടുതലുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആലപ്പുഴയിൽ മത്സരാർത്ഥിയായി വേണുഗോപാൽ എത്തിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആകെ ഉഷാറിലായി. പക്ഷേ കെ സിയെ കാലുവാരാനും കുറേ കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ വേണുഗോപാലിന് രാജ്യമാകെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതല കൂടിയുള്ളതിനാൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം. കേന്ദ്രത്തിൽ ബി ജെ പിയുടെ മൂന്നാം വരവിന് തടയിടണം, ആലപ്പുഴയിൽ ബി ജെ പിയെ നാമാവശേഷമാക്കണം, ഇതാണ് വേണുവിൻ്റെ ഇരട്ട ദൗത്യം. വേണുഗോപാൽ എത്തിയതോടെ കോൺഗ്രസിലെ വിമത നീക്കങ്ങളൊന്നും ഇത്തവണ ഇല്ലെന്നത് യു ഡി എഫിന് ഗുണകരമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വലം കൈയായ കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ വേണുഗോപാലിനെ വിജയിപ്പിക്കുന്നതിലൂടെ ആലപ്പുഴ വി ഐ പി മണ്ഡലമായി ഉയരുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. മൂന്ന് തവണ എം എൽ എയും രണ്ട് തവണ എം പിയുമായിരിക്കെ നടപ്പാക്കിയ വികസനങ്ങളാണ് കെ സി വേണുഗോപാലിൻ്റെ പ്ലസ് പോയിന്റുകൾ. ഒപ്പം രാഷ്ട്രീയത്തിന് അതീതമായ അദ്ദേഹം മണ്ഡലത്തിൽ വളർത്തിയെടുത്ത വ്യക്തിബന്ധങ്ങളും. മണ്ഡലത്തിൻ്റെ ഓരോ കോണിലും ജനങ്ങളെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്ന ദേശീയ നേതാവ് എന്ന വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. വിജയം ഉറപ്പാക്കാൻ കെ സി വേണുഗോപാലിനെ കളത്തിലിറക്കിയതോടെ അവസരം നഷ്ടപ്പെട്ടവർ കാലുവാരില്ലെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. അഭിപ്രായ സർവേകളിൽ യു ഡി എഫിനാണ് ബഹുദൂരം മുൻതൂക്കം. റോഡ് ഷോകളും കുടുംബ സംഗമങ്ങളുമായിട്ട് കടന്നിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി ആരിഫ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മണ്ഡലത്തിലാകെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വോട്ടായി മാറുമെന്നാണ് ആരിഫിൻ്റെ പ്രതീക്ഷ. ദേശീയപാതാ നവീകരണം അടക്കം വികസന വിഷയങ്ങളാണ് ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നത്. 10,000 ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ കടന്നുകൂടിയ ആരിഫ് ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്നാണ് ഇടത് ക്യാമ്പിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കുറഞ്ഞ ഭൂരിപക്ഷം ആലപ്പുഴയിലെ 10,474 ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചത് 187,729 വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായിട്ടുള്ളതാണ്. യു ഡി എഫിൻ്റെ വോട്ടുകളാണ് വൻതോതിൽ അദ്ദേഹത്തിന് കിട്ടിയത്. അതോടെ ആരിഫിൻ്റെ ചെറിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം സാധ്യമായെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഇത്തവണ കെ സി മത്സരിക്കുന്നതിനാൽ വോട്ട് ചോർച്ച ഒഴിവാക്കാനാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. 2009-ലും 2014-ലും വേണുഗോപാൽ വിജയിച്ച മണ്ഡലമാണിത്. എ പ്ലസ് മണ്ഡലമായ ആലപ്പുഴയിൽ ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന ഉപാധ്യക്ഷയുമായ ശോഭാ സുരേന്ദ്രനെയാണ് ബി ജെ പി രംഗത്തിറക്കിയത്. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി മണ്ഡലത്തിൻ്റെ ചിത്രം തന്നെ മാറി. തിരഞ്ഞെടുപ്പ് പ്രചാരണം 3ാം റൗണ്ട് പിന്നിട്ടപ്പോഴേക്കും എൻ ഡി എയുടെ ജനപിന്തുണയും വിജയസാധ്യതയും വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം RSS ആണ് ഏകോപിപ്പിക്കുന്നത്. തുടക്കം മുതൽ ചിട്ടയായ പ്രചരണത്തിലൂടെയും ജനസമ്പർക്കത്തിലൂടെയുമാണ് ബി ജെ പി മുന്നേറുന്നത്. ദേശീയ നേതാവായ ശോഭയ്ക്ക് കഴിഞ്ഞ തവണത്തെ 1.87 ലക്ഷം വോട്ടുകൾ മറികടന്ന് മുന്നോട്ട് പോകാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. എസ് എൻ ഡി പിക്ക് വേരോട്ടമുള്ള ആലപ്പുഴയിൽ ബി ഡി ജെ എസിൻ്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലും എൻ ഡി എക്ക് കരുത്തേകുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, പാലക്കാട് എന്നിവയാണ് ബി ജെ പിയുടെ മറ്റ് എ ക്ലാസ് മണ്ഡലങ്ങൾ. ആലപ്പുഴയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലത്തെ 1 മണ്ഡലവുമാണ് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നിവയടവ.
ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു വർന്നു കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലമാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം തവണ വലത്തേക്കും ചായുന്നതാണ് ആലപ്പുഴയുടെ ശീലം. കഴിഞ്ഞ തവണ ഇരു മുന്നണികളിലും മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നതും ഹിന്ദു വോട്ടുകളുടെ ഒഴുക്കുണ്ടായതും ബി ജെ പിക്ക് ഗുണം ചെയ്തിരുന്നു. ഇത്തവണ ഇടതിന് മുസ്ലിം സ്ഥാനാർത്ഥിയും മറ്റ് രണ്ട് മുന്നണികൾക്കും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അതിനാൽ സാമുദായിക ധ്രുവീകരണം ഏത് രീതിയിലാവുമെന്ന ആശങ്ക മുന്നണികൾക്കെല്ലാമുണ്ട്. അതിനു പുറമെയാണ് ഡൽഹിയിൽ ബി ജെ പിക്കെതിരെ പണ നയിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ മത്സര സാന്നിധ്യവും. ഏറ്റവും അധികം ഈഴവ വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. സി പി എമ്മിലെ വിഭാഗീയത മുൻകാലങ്ങളെക്കാൾ തലപൊക്കിയത് ഇടതുമുന്നണിക്ക് ഭീഷണിയാണ്. ക്ഷേമപെൻഷൻ അടക്കം മുടങ്ങിയ സംഭവങ്ങൾ പ്രചാരണ ആയുധമാക്കുകയാണ് യു ഡി എഫ്. എന്തായാലും ആലപ്പുഴയിലാണ് യഥാർത്ഥ മത്സരം, ശക്തമായ ത്രികോണ മത്സരം. ആലപ്പുഴയുടെ മുഖച്ഛായ തന്നെ ഇപ്പോൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.